ചന്ദ്രബോസ് വധക്കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് നീട്ടി ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കാൻ വൈകിയതാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് നീളാൻ കാരണം അതേസമയം പുതിയ പോലീസ് സംഘത്തിന്റെ അന്വേഷണത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സി പി ഉദയഭാനു തൃപ്തി അറിയിച്ചു ചന്ദ്രബോസ് വധക്കേസിൽ കുറ്റപത്രം കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് സമർപ്പിക്കാനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇതിനായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സി പി ഉദയഭാനു ഇന്നലെ തൃശൂരിലെത്തി അന്വേഷണ സംഘവുമായി ചർച്ച നടത്തി ഫോറൻസിക് റിപ്പോർട്ട് വൈകുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചതോടെയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് നീളാൻ കാരണമായത് പോലീസ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ എല്ലാ രീതിയിലുള്ള രേഖകളും അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള റെക്കോർഡ്സുകളെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞു അത് കിട്ടിക്കഴിഞ്ഞു ഇനി ഫോറൻസിക് ലാബിൽ നിന്നുള്ള കുറച്ച് റിപ്പോർട്ടുകൾ കിട്ടാനുണ്ട് അത് പോലീസിന്റെ എത്രമാത്രം സ്പീഡ് അപ്പ് ആക്കാൻ നോക്കിക്കഴിഞ്ഞാലും കിട്ടാതെ വന്നത് അവിടെയുള്ള ഫോറൻസിക് ലാബിലെ പരിശോധനയുടെ ഫലമായതുകൊണ്ട് അവരയച്ചു തരേണ്ടതായിരുന്നു അത് കിട്ടിയിട്ടില്ല ഇതുവരെയുള്ള രേഖകളും തെളിവുകളും പരിശോധിച്ച് നൂറിലധികം പേജ് വരുന്ന കുറ്റപത്രം തയ്യാറാക്കുന്നത് അന്തിമഘട്ടത്തിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ജോലികളും നടപടിക്രമങ്ങളും പൂർത്തിയായി ഫോറൻസിക് പരിശോധനാ ഫലം നാളെ ലഭ്യമാകുമെന്നാണ് സൂചന ഏപ്രിൽ പത്തിന് ശേഷം കോടതി അവധിയായതിനാൽ വിചാരണ നടപടികൾ വേഗത്തിലാക്കാനുള്ള ഇടപെടൽ കുറ്റപത്രം സ്വീകരിക്കുന്ന മുറയ്ക്ക് നടത്തുമെന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു പന്ത്രണ്ട് ദൃക്സാക്ഷികളടക്കം നൂറിലധികം സാക്ഷികളാണ് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നുള്ളത് പ്രതി നിസാമിന്റെ ഭാര്യ അമലും പട്ടികയിലുണ്ട് പുതിയ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ പൂർണ്ണ തൃപ്തിയാണെന്നും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി ഫോറൻസിക് റിപ്പോർട്ട് കൂടി ലഭിക്കുന്നതോടെ ഈ ആഴ്ച തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ റിപ്പോർട്ടർ തൃശൂർ